നമസ്കാരം. നമ്മളിപ്പം നിൽക്കുന്നത് മരുതമലൈ മുരുകക്ഷേത്രത്തിൻ്റെ അടിവാരത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു വണ്ടിയിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം. ഏകദേശം ഒരു 3 കിലോമീറ്ററിലോളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. മുകളിലേക്കാണ്. അപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വലിയൊരു മലയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു യാത്രയും നമ്മളെ മരുതമലൈ ആ ഒരു ക്ഷേത്രമെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു യാത്രയുടെ കാഴ്ചകളിലേക്കും ക്ഷേത്ര കാഴ്ചകളിലേക്കും പോകാം. നമ്മളെ കാണുന്ന മലയുടെ മുകളിലാണ്. നമുക്ക് ഈ ഒരു ക്യാമറയിൽ ചിലപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും ക്ഷേത്രം കാണാം. വലിയ ക്ഷേത്രമാണ്. മലയുടെ മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇവിടെ ക്ഷേത്രത്തിന് തന്നെ ബസ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രവും ക്ഷേത്ര കാഴ്ചകളും അതിൻ്റെ ഐതിഹ്യങ്ങളും എല്ലാം നമുക്ക് കാണാം. മുരുകക്ഷേത്രമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മരുതമല എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ താഴ്വാരത്താണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ് എന്നല്ല, ബസ് സ്റ്റാൻഡാണ്, വലിയ സ്റ്റാൻഡാണ്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് 10 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്, ബസ് സർവീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശബരിമല സീസൺ ആയതുകൊണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുറേ സ്വാമിമാരെല്ലാം ഇവിടെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്വാരത്തായിട്ട് നമുക്ക് ബസ്സെല്ലാം പാർക്ക് ചെയ്യാം, അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അപ്പം താഴ്വാരത്ത് ബസ് പാർക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. ഒന്ന് പടികൾ കയറിയിട്ട് പോവാം. അതുപോലെ പടികൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ബസ്സുണ്ട്, ബസ്സിന് ടിക്കറ്റ് എടുത്ത് നമുക്ക് അത് അങ്ങനെയും പോയിടാം. അപ്പം പടികളെല്ലാം കയറിപ്പോകുന്നത് വളരെ ഭംഗിയായിരിക്കും. പക്ഷേ നമുക്ക് എന്താ സമയമില്ലാത്തതിനാൽ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പോകുള്ളൂ. ഇത് വലിയൊരു മലയുടെ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രണ്ട് സൈഡിലുള്ള കടകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെപ്പുകൾ കയറി പോകുന്ന വരുന്നത്. സ്റ്റെപ്പുകൾ കയറിയിട്ട് തന്നെയാണ് പോവുക നമ്മൾ. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ക്ഷേത്രത്തിൻ്റെ ബസ്സാണ്. അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. തൊട്ടടുത്ത് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. നമുക്ക് സ്റ്റെപ്പിൻ്റെ ഒരു 200 മീറ്റർ സൈഡിലായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ നമ്മളീ കാണുന്നതാണ് ബസ് ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ് സർവീസ്. അപ്പം തൊട്ട് മുകളിലായിട്ടുള്ളതാണ് മരുതമല എന്ന് പറയുന്നത്. ഒരാൾക്ക് 10 രൂപയാണ് ബസ് ചാർജ് വരുന്നത് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ആൾ ഏകദേശം ഫില്ലായ ശേഷം മാത്രമേ യാത്ര തുടങ്ങുള്ളൂ. ഒരു 2 കിലോമീറ്ററിലധികം ഉണ്ടാണ് ഇവിടുന്ന് മുകളിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മുതൽ വൈകുന്നേരം 6 വരെയാണ് ക്ഷേത്രത്തിൽ നമുക്ക് സന്ദർശിക്കാനുള്ള സമയം വരുന്നത്. രാവിലെ ഉച്ചയ്ക്ക് 1 മുതൽ 2 മണി വരെ ക്ഷേത്രം അടച്ചിടും. അതിനുശേഷം മാത്രമേ പിന്നീട് ക്ഷേത്രനട തുറക്കുകയുള്ളൂ. പിന്നെ ഇവിടെ മുൻകാലങ്ങളിലെല്ലാം 10 മണിവരെയെല്ലാം നമുക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം മൃഗങ്ങളുടെ ശല്യം ഉള്ളതിനാലാണ് ഇവർ ഇത്രയൊക്കെ ഒരു 6 മണി എന്നുള്ളൊരു സമയം വെച്ചിരിക്കുന്നത്. ബസ്സിൽ 7 മണിവരെ മാക്സിമം പോകുന്നതാണ് ഇവിടെ നമ്മളോട് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ വയനാട്ടിലേക്കൊക്കെ ചുരം കയറി പോയില്ലേ, അതുപോലെയാണ് ഈ ഒരു വഴി വരുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് അവിടെ നിന്ന് ആളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ബസ്സെല്ലാം കാണാം. അപ്പം ഇങ്ങനെ ചുറ്റിയുള്ള സ്ഥലമാണ്, കാടിൻ്റെ നടുവിലൂടെയുള്ള ഒരു വഴിയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി നമുക്ക് കയറാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ബസ് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി പോകുന്ന വഴി നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ക്ഷേത്രത്തിലെ താഴ്വാരത്ത് അടിവാരത്ത് നമുക്ക് വാഹനം പാർക്ക് ചെയ്ത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബസ്സിൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. നമുക്ക് ബസ്സിലായതുകൊണ്ട് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം ഇതിൽ ബൈക്കിലെല്ലാം ഇവിടത്തേക്ക് വരുന്ന ആളുകളെല്ലാം ഓരോ വ്യൂ പോയിൻ്റ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊരു ഫോട്ടോ എല്ലാം എടുക്കുന്നത് കാണാം നമുക്ക് പോണ വഴിയിൽ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പം നമുക്കിവിടെ നമ്മുടെ ചപ്പൽ വയ്ക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം നമുക്കവിടെ ചപ്പൽ വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളീ കാണുന്ന വഴിയിലൂടെ കയറിയിട്ട് ഈ വരുന്ന ഈ കാണുന്ന വഴിയിലൂടെ തിരിച്ചിറങ്ങണം. അപ്പോൾ ക്ഷേത്ര മലയുടെ അടിവാരത്തിലാണ് വരുന്നത്. വളരെ മനോഹരമായുള്ള ക്ഷേത്രമാണ്. നമ്മൾ ഇതിൻ്റെ ഇടത്ത് ഭാഗത്തുള്ള സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കയറേണ്ടത്. വലത്ത് ഭാഗത്തുള്ള സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ തിരിച്ച് ഇറങ്ങുക. അപ്പം വലത്ത് ഭാഗത്തുള്ള സ്റ്റെപ്പിന് തന്നെ ശരിക്കും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വലിയൊരു ഗോപുരം കാണാം നമുക്ക്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ മലയുടെ അടിവാരത്ത് ഈ ഗോപുരവും മലയും എല്ലാം ബാക്ക്ഗ്രൗണ്ടെല്ലാം വരുമ്പോൾ നല്ല
ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ദർശനം നടത്താം. ഒന്ന് നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്യൂ ആണ്, ഒന്ന് നമുക്കൊരു സ്പെഷ്യൽ ക്യൂ ആണ്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറി കാണാം. ഈ രണ്ട് വരിയും നമുക്ക് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴേ ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. കാശ് കൊടുത്തിട്ടുള്ളതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി കാണാം. തിരക്കുള്ള സമയങ്ങളിൽ 10 രൂപ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ദർശനം നടത്തി നമുക്ക് തിരിച്ചിറങ്ങാം. അതുപോലെ നമുക്ക് ദർശനം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രസാദം ലഭിക്കും. ഈ പൊങ്കലും അതുപോലെ പായസം അതുപോലുള്ള എന്തെങ്കിലും പ്രസാദമായിരിക്കും ഉണ്ടാവുക, അതും നമ്മളിവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിന് താഴത്തായിട്ട് നമുക്ക് പാമ്പാടി സിദ്ധർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിദ്ധരുടെ ക്ഷേത്രമുണ്ട്. അപ്പം നമ്മളിതിൽ താഴോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ സിദ്ധരുടെ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ചു കയറാം. അപ്പം പാമ്പാടി സിദ്ധരുടെ ക്ഷേത്രത്തിലേക്ക് പോണ വഴിയിൽ ഈ നാഗ കന്യകൾ എന്ന് പറഞ്ഞിട്ടുള്ള, ഇവിടെ അങ്ങനെയാണ് കണ്ടത്, ഈ നാഗപ്രതിഷ്ഠ പോലുള്ളത് അങ്ങനെയൊരു ക്ഷേത്രവും അതിന് തൊട്ടടുത്തായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇപ്പം വേനൽക്കാലമാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈയൊരു സിദ്ധരുടെ ക്ഷേത്രത്തിലേക്ക് പോണ വഴി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് മുകളിൽ നിന്ന് സ്റ്റെപ്പ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വെള്ളം, ഒരു വെള്ളച്ചാട്ടം പോലുള്ള ഇത് കാണാം. ഇപ്പം വേനലായതുകൊണ്ട് വറ്റി വരേണ്ടതിരിക്കുകയാണ്. അപ്പോൾ അതിൽ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയാണ്. എന്നാലും ഇവിടെ അധികം ചൂടൊന്നുമില്ല. ഈ മലയുടെ അടിവാരായത് കൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല
കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രസാദമെല്ലാം കഴിച്ചിട്ട് നമ്മളെ ബസ്സിൽ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ബസ്സിൽ താഴെ ഇറങ്ങിയ ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൽ തിരിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമുക്ക് കോയമ്പത്തൂർ ബസ് ലഭിക്കും. നമ്മൾ തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.